സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കൂ. സബ്ജക്റ്റിനോടൊപ്പം വെർബിന്റെ ഒന്നാമത്തെ ഫോം അഥവാ ഡു ഓർ ഡസ് ഫോം വരുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സബ്ജക്ട് പ്ലസ് വെർബിന്റെ ഒന്നാമത്തെ ഫോം അഥവാ ഡു ഓർ ഡസ് ഫോം പ്ലസ് ഒബ്ജക്ട്. ഒരു വാക്യം ശ്രദ്ധിച്ചാൽ ഐ റൈറ്റ് എ നോവൽ. ഇവിടെ ഐ സബ്ജക്റ്റും റൈറ്റ് എന്നുള്ളത് വെർബുമാണ്, റൈറ്റ് വി വൺ ഫോം ആണ് എന്നോർക്കുക. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹി പ്ലേസ് ഫുട്ബോൾ, ദേ വർക്ക് ടുഗദർ, ഐ ഡു മൈ ജോബ്, ഹി ഡസ് ഹിസ് വർക്ക്. ഈ നാല് സെന്റൻസുകളും നിങ്ങൾ വ്യക്തമായി പരിശോധിച്ചാൽ മനസ്സിലാകും ഇവിടെയെല്ലാം സബ്ജക്റ്റിനോടൊപ്പം വരുന്ന വെർബ് വി വൺ ഫോം തന്നെയാണ് അല്ലെങ്കിൽ ഡുവോ ഡസ് എന്ന ഫോമിൽ മാത്രമാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ടു ബി എന്ന വെർബിന്റെ സിമ്പിൾ പ്രസന്റ് ടെൻസ് രൂപമാണ് നമ്മൾ പഠിക്കുന്ന ഈസ്, ആം, ആർ. ഈസും ആമും ആറും നമ്മൾ ഈ ടെൻസിൽ ഉപയോഗിക്കുന്നു. ഇതിന്റെ മൂന്നിന്റെയും അർത്ഥം ആകുന്നു എന്നാണ്. ഹി ഈസ് എ ഡോക്ടർ, ഐ ആം എ ടീച്ചർ, ദേ ആർ സ്റ്റുഡൻസ്. ഈ മൂന്ന് സെന്റൻസുകളും സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസുകളാണ്. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ ഈസും ആമും ആറും സിമ്പിൾ പ്രസന്റ് രൂപങ്ങളാണ്. ഈസ് സിംഗുലറും ആറ് പ്ലൂറലും ആം ഉപയോഗിക്കുന്നത് സബ്ജക്ട് ആയി വരുമ്പോൾ മാത്രവുമാണ്. ഇനി ഈ ടെൻസ് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുകൂടി നിങ്ങൾ വ്യക്തമായി പഠിക്കുക എന്ന് വെച്ചാൽ ഇതിന്റെ ഉപയോഗം എന്താണ് എന്ന് നിങ്ങൾ വളരെ വ്യക്തമായും പഠിച്ചിരിക്കുക. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസേജ് എന്ന് പറഞ്ഞാൽ ദിസ് ടെൻസ് ഷോസ് ഹാബിച്വൽ ആക്ഷൻസ് ഓർ ഡെയിലി ആക്ഷൻസ്. നമ്മൾ നിത്യേന ചെയ്യുന്ന അല്ലെങ്കിൽ മിക്കപ്പോഴും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രസ്താവിക്കുന്നത് ഈ ടെൻസിലാണ്. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകും. ഷീ റൈറ്റ്സ് ഹെർ ഹോംവർക്ക്, അവൾ എല്ലാ ദിവസവും ഹോംവർക്ക് എഴുതും, പതിവായി ഹോംവർക്ക് എഴുതും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഒന്നാമത്തെ ഫോം തന്നെയാണ്, വെർബിന്റെ ഒന്നാമത്തെ ഫോം മാത്രമാണ് ഇവിടെയും ഉപയോഗിച്ചിരുന്നത്. ദേ യൂഷ്വലി പ്ലേ ഫുട്ബോൾ, അവൾ മിക്കപ്പോഴും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഈ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത്, യൂഷ്വലി, ഡെയിലി, ഓൾവേസ്, ഓഫൺ മുതലായവയെല്ലാം ഈ ടെൻസിൽ കണ്ടുവരുന്ന കുറച്ച് വാക്കുകളാണ്. അപ്പോൾ നിങ്ങൾ പതിവായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ രൂപത്തിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഈ ടെൻസിന്റെ രണ്ടാമത്തെ യൂസേജ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിനോട്സ് യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ പെർമനന്റ് ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെ പോയാലും മാറ്റമില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ പെർമനന്റ് ട്രൂത്ത്. ഇവിടെയായാലും അന്റാർട്ടിക്കയായാലും ഓസ്ട്രേലിയയിലായാലും മാറ്റമില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പെർമനന്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം പറയാൻ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ലോകത്ത് എവിടെ പോയാലും സൂര്യൻ ഉദിക്കുന്ന ദിക്ക് കിഴക്ക് തന്നെയാണ്, മാറ്റമില്ല. മിൽക്ക് ഈസ് വൈറ്റ്, പാലിന്റെ നിറം വെള്ളയാണ്. സൺ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. വെൻ വി ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്, നമ്മൾ ഐസ് ചൂടാക്കിയാൽ അത് ഉരുകും. ഇത് നാലും യൂണിവേഴ്സൽ ട്രൂത്തുകൾ റിവീൽ ചെയ്യുന്നതാണ്. എന്നാലും യൂണിവേഴ്സൽ ട്രൂത്തുകൾ തന്നെയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബിന്റെ ഫോം നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും അതെല്ലാം വെർബിന്റെ ഒന്നാമത്തെ ഫോം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, യൂണിവേഴ്സൽ ട്രൂത്തുകൾ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാലും മതി, അവിടെ ഉപയോഗിക്കേണ്ട വെർബിന്റെ ഫോം ഒന്നാമത്തെ ഫോം തന്നെയാണ്. ഇനി ഈ സെന്റൻസുകളെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു യൂസ് കൂടി പറഞ്ഞുതരാം. ഇറ്റ് ഡിനോട്സ് ടു ഡിനോട്സ് എ പ്രീ പ്ലാൻഡ് ആക്ഷൻ, നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി നാളെ കേരളം വിസിറ്റ് ചെയ്യും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നാളെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണല്ലോ, അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ, അത് എങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം, സ്വാഭാവികം. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ ടെൻസിൽ ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് കേരള ടുമോറോ, ഇതിന്റെ അർത്ഥം പ്രധാനമന്ത്രി നാളെ കേരളം വിസിറ്റ് ചെയ്യും എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്ന വെർബ് നോക്കുക, അത് ഒന്നാമത്തെ ഫോം ആണ് എന്ന് കരുതി ഇത് ഫ്യൂച്ചർ ടെൻസ് അല്ല, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നാളത്തെ ഒരു കാര്യം മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ടെൻസിൽ പറയാം എന്നുള്ളതാണ്. മൈ ബ്രദർ കംസ് ഹിയർ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച എന്റെ ജ്യേഷ്ഠൻ ഇവിടേക്ക് വരും.
അത് സംഭവിച്ച കാര്യമല്ല, സംഭവിക്കാൻ പോകുന്നതാണ്. പക്ഷെ അത് പ്രീ പ്ലാൻഡ് ആക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെൻസിൽ അത് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഉപയോഗിച്ചിരുന്ന വെർബ് ഒന്നാമത്തെ ഫോമാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസേജ്.